നമസ്കാരം. ആലപ്പുഴയിൽ വീണ്ടും വൻ വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ്. കായംകുളത്തെ എം എൽ എ യു പ്രദീപ ജി സുധാകരനെതിരെ എഫ് ബി പോസ്റ്റ് ഇട്ടിരുന്നു. അധികം താമസിയാതെ പിൻവലിച്ചു. രണ്ടു ദിവസം മുമ്പാണ് ആരിഫ് എം എൽ എ അദ്ദേഹത്തിനെതിരെ ഒരു ശക്തമായ കമന്റ് പറഞ്ഞത്. അതേപോലെ ആലപ്പുഴയെ ജില്ലാ സെക്രട്ടറി നാസറും അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഏതു വിധേനയും ജി സുധാകരൻ ഒതുക്കാനുള്ള പിണറായി വിജയന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അദ്ദേഹത്തിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അദ്ദേഹത്തെ കൊടുക്കുക, പോലീസ് കേസിൽ കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പി ശശിക്കെതിരെ കണ്ണൂരിൽ, അതേപോലെ പി കെ ശശിക്കെതിരെ ഷൊർണൂരിൽ, അതേപോലെ ഗോപി കോട്ടമർക്കലിനെതിരെ എറണാകുളം, പല സി പി എമ്മിൻ്റെ വനിതാ സ്ഥാനാർത്ഥി വനിതാ നേതാക്കന്മാരും അവിടെയുള്ള പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും എല്ലാം കേസ് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല. ഇത്തരത്തിലുള്ള പെൺവാടിപ പീഡന കേസുകളെല്ലാം തന്നെ സാധാരണ ലെവലിൽ പീഡന കേസുകൾ പോലീസാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. കണ്ണൂരിൽ എം എൽ എയുടെ മകളെ കൊണ്ട് കണ്ണിൽ പൊടി പറ്റി എന്ന് പറഞ്ഞ് ഊതിപ്പിക്കാൻ എന്നുള്ള പേരിൽ പി ശശി വിളിച്ചു വരുത്തുകയും അവരെ കയറി പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുക, സെക്ഷലി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെതിരെയാണ് പരാതി കൊടുത്തിരുന്നത്. അതേപോലെ പി കെ ശശിക്കെതിരെ ഒരു വനിതാ നേതാവാണ്, പരാതി കൊടുത്തിരുന്നത്. അവരെയും സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. ഇതേപോലെയാണ് എറണാകുളത്തെ ഗോപി കോട്ടമറിക്കലിനെതിരെ അഡ്വക്കറ്റിനെ സ്ഥിരമായി ഓഫീസിൽ വിളിച്ചു വരുത്തി ദുരുപയോഗം ചെയ്തു എന്നുള്ള പരാതിയായിരുന്നു. ഇതെല്ലാം പരാതി സി പി എമ്മിൻ്റെ മുന്നിൽ വരികയും അവസാനം അത് ഒതുക്കപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പിന്നീട് ജി സുധാകരനെ മാത്രം ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കൊണ്ട് പരാതി പോലീസ് സ്റ്റേഷനെത്തിയത്? അപ്പോൾ സാധാരണ ലെവലിൽ പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് പരാതി തന്ന് പരിഹരിക്കുന്ന രീതി മാറി പോലീസ് സ്റ്റേഷനിൽ എത്തണമെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കാരണം വേണ്ടേ? അതെ, പിണറായി വിജയൻ്റെ നിർദ്ദേശം കൃത്യമാണ്, ജി സുധാകരനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇത്തവണ ചെയ്തതെന്താണ്, ഇലക്ഷനിൽ 5 പ്രമുഖരായ നേതാക്കന്മാരെ എം എ മന്ത്രിമാരെ ഒറ്റയടിക്ക് കട്ട് ചെയ്തു. എ കെ ബാലൻ നിയമമന്ത്രി, ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി, തോമസ് ഐസക് ധനകാര്യമന്ത്രി, പിന്നെയോ നമ്മൾ ഇ പി ജയരാജൻ വ്യവസായ മന്ത്രി, പിന്നെ പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി. ഒറ്റയടിക്കാണ് 5 പേരെ കട്ട് ചെയ്ത് നീക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 പേരാണ് ഇ പി ജയരാജനും അതേപോലെ ആലപ്പുഴയിലെ ശക്തി ദുർഗങ്ങളായ തോമസ് ഐസക്കും അതേപോലെ ജി സുധാകരനും അതേപോലെ എ കെ ബാലനും. ഒറ്റയടിക്ക് ഇവരെ കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? അതേ, സ്റ്റാലിൻ ഇതാണ് ചെയ്തത്. സ്റ്റാലിൻ ഏകാധിപതിയായി ഒറ്റയടിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഭീഷണിയായി തീരുന്ന ആളുകളെയെല്ലാം ഒറ്റയടിക്ക് ഇതേപോലെ ഒഴിവാക്കുകയും പിന്നീട് രണ്ടാം നിരയിലുള്ള നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുകയും ചെയ്തു. രണ്ടാം നിര നേതാക്കന്മാരെ ഉയർത്തി കാണിച്ചപ്പോൾ അവരിൽ ആരോ ഭീഷണിയായി വരുന്നു എന്ന് കണ്ടപ്പോൾ അവരെയും കട്ട് ചെയ്തു. അവസാനം ക്രൂഷേവാണ് ഇതിനെതിരെ തന്ത്രപരമായി അട്ടിമറിച്ചുകൊണ്ട് അവസാനം ഈ കാര്യത്തിൽ അധികാരത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അതിനുള്ള ഈ അതുപോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ ഏകാധിപതിയായി വളർന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഇവരെ ഒറ്റയടിക്ക് പാർട്ടിയിലെ തനിക്ക് നാളത്തേക്ക് ഭീഷണിയായി വരുന്ന ആളുകളെ ഒഴിവാക്കിയത്. ഇതിൽ പലരും അഴിമതിക്കാരുണ്ട്. അതിൽ തോമസ് ഐസക്കൊക്കെ വൻ അഴിമതിക്കാരനാണ്, ഇ പി ജയരാജൻ വൻ അഴിമതിക്കാരനാണ്. എന്നാൽ ജെ സുധാകരൻ ജനകീയനാണ്, മാത്രമല്ല വൻ ജനസ്വാധീനമുള്ള ആളാണ്. തോമസ് ഐസക്കിന് ജനസ്വാധീനമുണ്ട്, എ കെ ബാലനും ജനസ്വാധീനമുണ്ട്. എന്നാൽ ഇവരെയൊക്കെ ഒഴിവാക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്, തൻ്റെ കീഴിൽ തനിക്കെതിരായി നിൽക്കാൻ പറ്റുന്ന ഒരാളും വേണ്ട എന്നുള്ള ധിക്കാരപരമായ നിലപാട്. തനിക്ക് ശേഷം ഒന്നുകിൽ പുതിയതായി വരുന്ന തൻ്റെ മകളും അല്ലെങ്കിൽ മരുമകനും കൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്ത് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വിജയൻ തൻ്റെ കൂടെ നിൽക്കുന്ന അഴിമതിക്കാരായ 4 മന്ത്രിമാരെയാണ് ഇലക്ഷനിൽ മത്സരിപ്പിച്ചത്. മേഴ്സിക്കുട്ടിയമ്മ ആഴക്കടൽ വിവാദത്തിലൂടെ കുപ്രസിദ്ധിയായ മന്ത്രി, പിന്നെയോ കെ ടി ജലീൽ ഈന്തപ്പഴത്തിലൂടെയും അതേപോലെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലൂടെയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ മഹനീയ നേതാവ്, അതോടൊപ്പം അദ്ദേഹം സ്വന്തം വകുപ്പിൻ്റെ കീഴിലുള്ള ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജർ നിയമനം നടത്തി സ്വന്തം ബന്ധുവിനെ നിയമിച്ചതിലൂടെ അവസാനം കോടതിയും ലോകായുക്തയും ഹൈക്കോടതിയും വിധിയെഴുതിയ ആൾ.
ഇതേപോലെയാണ് ടി പി രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി അതിലാണ് ഏറ്റവും വലിയ അഴിമതി നടന്നിട്ടുള്ളത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ബെവ്കോയിലൂടെ നമുക്ക് അഴിമതി നടത്തിയ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ സരിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ചെന്നാൽ മതി പിണറായിന് വിജയനടുത്ത് ചെന്നാൽ മതി നമുക്ക് ഏത് പോസ്റ്റും കിട്ടും പണം കൊടുത്താൽ മതി പാർട്ടിക്ക് കുറേ ഫണ്ട് കൊടുക്കണം പിണറായിക്കുള്ള അപ്പുറം കൊടുക്കണം ഇപ്പം എൻ്റെ പോക്കറ്റിൽ നിന്നാൽ ഏത് ഗവൺമെൻറ് ജോലിയും ഉറപ്പാണെന്ന് സരിത കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരാണ് അദ്ദേഹം ഒഴിവാ മത്സരിപ്പിച്ചിട്ടുള്ളത് അതായത് ടി പി രാമകൃഷ്ണൻ മത്സരിപ്പിച്ചു മേഴ്സിക്കുട്ടിയമ്മയെ മത്സരിപ്പിച്ചു അതേപോലെ നമ്മുടെ കെ ടി ജലീലിനെ മത്സരിപ്പിച്ചു അതേപോലെ ഒരു കാട്ടുകള്ളനാണ് എ സി മൊയ്തീൻ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അതിൻ്റെ വൈസ് ചെയർമാനായ പിണറായി വിജയൻ അതിൻ്റെ ചെയർമാനാണ് വൈസ് ചെയർമാൻ എ സി മൊയ്തീനാണ് 9 കോടി രൂപയാണ് 20 കോടി രൂപയിൽ കട്ടുമുടിച്ചത് തട്ടിയെടുത്തത് അതിന് കൂട്ടുനിന്ന തട്ടിപ്പുകാരനായ എ സി മൊയ്തീനാണ് കുന്നംകുളത്ത് മത്സരിപ്പിച്ചത് അപ്പം ഈ വിധത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്ന കാട്ടുകള്ളന്മാർ താൻ പറഞ്ഞാലനുസരിച്ച് കൂടെ നിൽക്കുന്ന കിങ്കരന്മാരെ മാത്രം അദ്ദേഹം മത്സരിപ്പിച്ചു എന്നാൽ ജി സുധാകരൻ അത്രത്തുള്ള ഒരാളല്ല അദ്ദേഹം ചില പ്രാന്ത് പിണറായി വിജയൻ പറയുന്ന അദ്ദേഹത്തിന് പ്രാന്താണ് എന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതേപോലെ പാർട്ടിൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കുന്നത് ജി സുധാകരൻ ഭ്രാന്താണ് എന്നൊക്കെയാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വികാരം കൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറികളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സംശുദ്ധനായ എല്ലാവരോടും മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏറ്റവും കാര്യക്ഷമതയോടെ നടത്തിയ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അണികളുമായി ഏറ്റവും അടിത്തട്ട് വരെ ബന്ധമുള്ള അദ്ദേഹത്തെ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ബന്ധം ഒഴിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് ഒഴിവാക്കി മത്സരത്തിന് വെക്കാതെ അദ്ദേഹത്തെ ഒരു പരാതിയുമായി ഒരു പെണ്ണിൻ്റെ പരാതിയുമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുക എന്നുള്ള തന്ത്രമാണ് എന്നിട്ട് പാർട്ടി ഇന്ന് പുകച്ച് പുറത്തടിക്കുക അല്ലെങ്കിൽ മൂലക്കിരുത്തുകയോ ഭരണം കിട്ടുമെന്നുള്ളതാണ് പിണറായി വിജയൻ ഇപ്പോഴും അന്ധമായി വിശ്വസിച്ചിരിക്കുന്നത് കാരണം കിറ്റ് കൊടുത്തും അതേപോലെ 2 മാസത്തെ പെൻഷൻ കൊടുത്തും ജനങ്ങൾ അതിലപ്പുറത്തേക്കൊന്നും ചിന്തിക്കില്ല അതേപോലെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഓരോ പ്രദേശത്തും ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് തലത്തിലും അത് പിണറായി വിജയനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രൂപത്തിലും പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ ക്യാപ്റ്റനാണെന്നും അതിലപ്പുറത്തെ ആരുമില്ലെന്നും എന്നെല്ലാം വ്യക്തിപ്രഭാവം മാത്രം കാണിച്ചുകൊണ്ട് പാർട്ടിയുള്ള പിണറായി വിജയനാണ് ഏറ്റവും വലുത് എന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തി പാർട്ടിയേക്കാൾ വലുത് പിണറായി വിജയനാണെന്ന് വരുത്തിച്ച് ഈ ഭരണത്തിന് എങ്ങനെയും അട്ടിമറിച്ച് നേടിയെടുക്കുക എന്നുള്ള സകല തന്ത്രങ്ങളുമാണ് പിണറായി വിജയൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇപ്പോഴും അന്ധമായി വിശ്വസിക്കുന്നത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കള്ളമാണ് ഈ യു ഡി എഫ് റിപ്പോർട്ട് കള്ളമാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കള്ളമാണ് ഭരണം കിട്ടും എന്ന് 100% വിശ്വസിച്ചിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത കിറ്റിലൂടെയും അതേപോലെ പെൻഷനിലൂടെയുമാണ് ഇങ്ങനെയുള്ള പിണറായി വിജയൻ തൻ്റെ സമാന്തരമായി വരുന്ന ആളുകളെ വെട്ടിയൊതുക്കുന്നതിൻ്റെ ഭാഗമായി അവരെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ ഒതുക്കി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ജി സുധാകരനെതിരെ പലതരത്തിൽ അവിടെ ആലപ്പുഴയിൽ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയാകട്ടെ ഒന്നടങ്കം ഇത്തവണ എൽ ഡി എഫിനെതിരായി തീർന്നുള്ള ഓരോ റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ മുന്നിൽ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് 82 സീറ്റിലാണ് ഇപ്പോൾ ഇന്നലെ കിട്ടിയ സമഗ്രമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് 82 സീറ്റിലാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അദ്ദേഹത്തിൻ്റെ കിറ്റും അതേപോലെ പെൻഷനും സാധാരണ ജനങ്ങളിൽ വോട്ട് ചെയ്യാൻ ഇടതുപക്ഷ മുന്നണിയെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം ചെയ്ത വലിയ പരസ്യങ്ങൾ ഇതൊന്നും പ്രശ്നമില്ല എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് പ്രചരിപ്പിച്ച് അതായത് കോവിഡ് പടരാൻ ധർമ്മടത്ത് റോഡ് ഷോ നടത്തിയിട്ടുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബസമേതമാണ് ഇത് എല്ലാ വയലേഷനും നടത്തി പ്രോട്ടോകോൾ ലംഘനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതെന്നുള്ളത് വളരെ നേരിട്ട് കണ്ട കാഴ്ചയാണ് എന്തായാലും നമുക്ക് നമ്മൾ കാണുന്ന കാഴ്ച ഈ 5 നേതാക്കന്മാരെ വെട്ടിമാറ്റിയത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകൾ പിണറായി വിജയന് പെട്ടെന്നൊന്നും തടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം അദ്ദേഹം കൂടെ നിർത്തിയ 4 മന്ത്രിമാർ കാട്ടുകള്ളന്മാരായ 4 മന്ത്രിമാർ അവർ ഈ ഭരണം തന്നെ അട്ടിമറിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ അവരെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ
യുഡിഎഫിന് ഏറ്റവും സവിശേഷത അതിൽ ഏറ്റവും പ്രധാനം മേഴ്സിക്കുട്ടിയമ്മയാണ് യുഡിഎഫിനോട് ഏറ്റവും യുഡിഎഫ് ഏറ്റവും കടപ്പാട് കാണിക്കുന്നത് കാരണം മേഴ്സിക്കുട്ടിയമ്മയാണ് ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയെ മുഴുവൻ വെറുപ്പിച്ചിട്ടുള്ളതും മത്സ്യത്തൊഴിലാളികളെ വോട്ട് മുഴുവൻ യുഡിഎഫിനാക്കി മാറ്റിയിട്ടുള്ളതും അതുകൊണ്ട് പ്രത്യേകിച്ച് യുഡിഎഫ് നന്ദി പറയുക മേഴ്സിക്കുട്ടിയമ്മയോട് നന്ദി പറയുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പിണറായി വിജയൻ ഏതൊക്കെ വിധത്തിലാണ് പാർട്ടി നേതാക്കന്മാരെ കൂടെയുള്ള നേതാക്കന്മാരെ അല്ലെ വെട്ടിയൊതുക്കുന്നത് ഭരണം പിടിച്ചെടുക്കാൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് എന്നെല്ലാം നമുക്ക് കാണാം എന്തായാലും അദ്ദേഹത്തിന് മന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാവാനോ യോഗ്യതയില്ല എന്നുള്ള വിധി വന്നു കഴിഞ്ഞു അതിലേക്ക് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി പോയാൽ മാത്രം മതി അദ്ദേഹത്തിന് ജീവിതകാലം ഇനി മത്സരിക്കാൻ പറ്റില്ല മന്ത്രിയാവാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വിശേഷതയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം